ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് എങ്ങനെയാണ് നമുക്ക് ഒരു ലഡു, അടിപൊളി മധുരമായിട്ടുള്ള ഒരു ലഡു വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കോണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ 250 ഗ്രാം അളവിന് പരിപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ പരിപ്പിന് നമ്മൾ നന്നായിട്ടൊന്ന് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കഴുകിയെടുക്കണം. നന്നായി കഴുകിയെടുക്കണം. അതിലുള്ള എല്ലാ സ്റ്റാർച്ചും ഒന്ന് ഇളവി പോണ രീതിക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. സ്റ്റാർച്ചൊക്കെ റിമൂവായി പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ പരിപ്പ്. കണ്ടോ, നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. സോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മുതൽ 2.5 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വയ്ക്കണം. അങ്ങനെ 2.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ആ പരിപ്പിനെ, കുതിർന്ന പരിപ്പിനെ നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ ഒരു ലെവലിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു പാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എണ്ണ ഹീറ്റായി വന്നതിന് ശേഷം നമുക്ക് ആ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ പരിപ്പ്, അതിനെ ഇതുപോലെ എടുത്ത് ഒരു ചെറിയ ചെറിയ ഇതുപോലത്തെ ഒരു ഷേപ്പ്, ബോൾസ് അല്ല, ഒരു നമ്മൾ ലൈറ്റായി ഈ ഒരു പരുവത്ത് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ സ്മോൾ ബോൾസ് ആയിട്ട്, ബോൾസ് പോലെ എടുക്കുന്നൊന്നുമില്ല, ഒരു ഷേപ്പ് ഇതുപോലത്തെ ഒരു അളവിനെടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈറ്റാണ്, 1 മിനിറ്റിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ ഒരു ഡാർക്ക് യെല്ലോ കളർ എത്തിയ ശേഷം ഇത് നമുക്ക് കരിക്കാൻ പാടില്ല. അതിന് മുമ്പ് നമുക്ക് എടുക്കണം ഒരു ചെറിയൊരു ഒരു ഫ്രൈ ആവും. ഇത്ര തന്നെ, കരിക്കാൻ പാടില്ല, അത് മെയിനാണ്. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം, കരിക്കാതെ വേവിച്ചെടുക്കണം ഫ്രൈ ചെയ്ത്. ഇത് നമ്മൾ ബൂന്തിയൊന്നും ചേർക്കാതെ നമ്മൾ വെറും പരിപ്പിൽ വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ലഡു ആണ്. നമുക്കിതിന് ബൂന്തിയൊന്നും ആവശ്യമില്ല, വളരെ എളുപ്പമാണ്. സോ നമ്മുടെ പരിപ്പിൻ്റെ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പരിവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം, എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ട, ഈ കളറിൽ ഇരിക്കണം, നമുക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു കളറിലിരിക്കണം. ഫ്രൈ ആയിരിക്കണം, പക്ഷേ ഈ കളറിലും ഇരിക്കണം. തീരെ കരിക്കാൻ പാടില്ല, തീരെ ക്രിസ്പി ആക്കാനും പാടില്ല. 1.5 മിനിറ്റിൻ്റെ അകത്ത് നമുക്ക് ഫ്രൈ ആയെടുക്കാം അതിനെ. സോ നമുക്ക് ഇതിനെ വന്നിട്ട് ഇതുപോലെ എടുത്ത് മിക്സർ ജാറിൽ ചേർത്ത് കൊടുക്കാം. എല്ലാത്തിനും മിക്സർ ജാറിൽ ചേർത്ത് ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം, ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലത്തെ ഒരു പൗഡറി ഷേപ്പിൽ, പൗഡറി ലുക്കിൽ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്തിലേക്ക് വയ്ക്കുക. പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ 250 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ 250 ഗ്രാം ആണ് പരിപ്പ് എടുത്തത്, ആ അളവിന് തന്നെ നമ്മൾ ഇവിടെ പഞ്ചസാര എടുക്കാൻ പാടുള്ളൂ. സോ 250 ഗ്രാം പഞ്ചസാര എടുക്കുക. ആ 250 ഗ്രാം പഞ്ചസാരയുടെ കൂടെ 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരും വരേക്ക് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഒന്ന് തിളച്ച് വരണം. സോ അതവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് സമയം ഒന്ന് തിളച്ച് വരണം. സോ അതുവരേക്കും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കലക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. നന്നായിട്ട് കലക്കുക. നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒരു നൂൽ പരുവത്തെത്തുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. എന്നുവെച്ചാൽ അത് നൂൽ പരുവത്തിലേക്ക് എടുക്കണം. ഇതുപോലത്തെ ആ പരുവം നമുക്ക് അറിയാൻ പറ്റും നമുക്ക് സ്പൂണിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഇതിനെ ഓഫ് ചെയ്ത് മാറ്റേണ്ടതാണ്. അതുവരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക.
സോ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വയ്ക്കുക. സോ ഏകദേശം നമ്മുടെ ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്, നൂൽപ്പരുവ് ഏകദേശം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ജോലി എന്തെന്ന് വെച്ചാൽ ഇതിലേക്ക് സ്വല്പം കളർ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇത് നമ്മൾ ലഡുവിന് കളർ കിട്ടാൻ വേണ്ടി ചേർത്താണ്. കളർ പൊടിയും ചേർത്തതിന് ശേഷം നമ്മൾ കൂടെ തന്നെ ഹാഫ് ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അവിടെ വറുത്ത് വച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പരിപ്പ് വറുത്ത് അതിനൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു നമ്മൾ ബൂന്തിയൊന്നും ചേർക്കാതെ വെറും പരിപ്പ് മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ലഡുവാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ബൂന്തിയിൽ ആവശ്യമില്ല, നമ്മൾ ചേർക്കുന്നില്ല, വെറുതെ പരിപ്പ് പൊടി മാത്രം വെച്ചാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇത്ര താണ്ടി, ഇതാണ് ഇതിൻ്റെ മിക്സ്ചർ. ആക്ച്വലി ഇത്രയും തന്നെ നമ്മൾ ലഡുവിന് മിക്സ് ചെയ്യണ മിക്സ്ചർ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ജോലിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് അടുപ്പ് കത്തിച്ചു കൊടുക്കുക, അതിലേക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ചീനച്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് വറുത്തെടുക്കാനായിട്ട്. എന്നിട്ട് കൂടെ തന്നെ നമുക്ക് കുറച്ച് കിസ്മിസ് ആഡ് ചെയ്യാം, മുന്തിരിങ്ങ. എന്നിട്ടൊന്ന് വറുത്തെടുക്കുക. കുറച്ച് വറുത്ത് വന്ന നമ്മൾ വറുത്ത് പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കൊന്ന് ഇതിനെ എടുത്ത് മാറ്റാം. സ്വല്പം ഒരു വൺ മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. സോ അതിനെ നമുക്കിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മിക്സ്ചർ ഉണ്ടല്ലോ, പരിപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല, അതിലേക്ക് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇതാണ്ട് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ അതിൽ കടക്കുകയാണ് പരിപ്പും മുന്തിരിങ്ങയൊക്കെ. ഇനി നമ്മൾ ഓരോന്നും ഇത് കുറച്ച് കുറച്ച് എടുത്ത് ഇതുപോലെ ബോൾസ് ആക്കി എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റേണ്ടതാണ്. അത്രയേ ഉള്ളൂ, നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഇത്ര തന്നെ ഓരോരോ ബോൾസ് ആട്ടിങ്ങി എടുത്ത് ഇതുപോലെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാ ഇതിനെ എടുത്ത് ബോൾസ് ആക്കി നമുക്ക് ലഡു ആക്കി ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ബോൾസ് ആക്കുമ്പോൾ അത് ലഡുവായി മാറിക്കൊള്ളൂ. സോ നമ്മൾ വളരെ മധുരമായിട്ടുള്ള നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ബൂന്തി ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ കുറച്ച് പരിപ്പ് പൊടിച്ച് മാത്രം ചേർത്ത ഒരു അടിപൊളി ലഡു ആണ്. സോ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് പറയുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. അടുത്തൊരു വീഡിയോ വരും വരയ്ക്കും ടാറ്റ.